ഒരേക്കർ സ്ഥലത്തെ പാവൽ കൃഷിയിൽ പൊന്നു വിളയിക്കുകയാണ് ചേറ്റുകുഴി പ്ലാന്തോട്ടത്തിൽ ബിനോയി എന്ന കർഷകൻ. കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയുമെല്ലാം പ്രതികൂലമായിട്ടും കൃഷിയോടുള്ള സ്നേഹമാണ് ബിനോയിയെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. പാട്ടത്തിനടുത്ത ഒരേക്കറോളം സ്ഥലത്ത് നിറഞ്ഞു കിടക്കുകയാണ് പാവൽ കൃഷി. കൃഷിയിൽ നിന്നും ലാഭം മാത്രം പ്രതീക്ഷിച്ചല്ല, മറിച്ച് കൃഷിയോടുള്ള ഇഷ്ടമാണ് ചെറുപ്പം മുതലേ കൃഷിപ്പണികൾ ചെയ്യാൻ ബിനോയിയെ പ്രേരിപ്പിച്ചത്. കൃഷിയിൽ നിന്ന് നമുക്ക് ആദായം എടുത്ത് അതിൽ നിന്ന് കഴിക്കുന്നതിന് നമുക്ക് ഒരു പ്രത്യേക ഒരു സുഖമാണ്. അത് തന്നെയല്ല, ഇതൊക്കെ ഇങ്ങനെ ആദായം ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷമാണ്. അതിൽ നിന്ന് തുച്ഛമായ വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് സന്തോഷമാണ് നമുക്ക്. പണി മുഴുവൻ മുക്കാലും തനി, ആദ്യത്തെ കുറച്ച് പണികൾ മാത്രം പണിക്കാരെ കൂട്ടി ചെയ്യും, ഈ തടത്തിൻ്റെ പണിയൊക്കെ. അത് കഴിഞ്ഞ് ബാക്കി ഫുള്ള് പന്തലിൻ്റെ പണിയെല്ലാം ഫുള്ള് തന്നെയാണ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യാനാണ് ബിനോയിക്ക് താല്പര്യം. വളത്തിനായി കന്നുകാലികളെയും വളർത്തുന്നുണ്ട്. ഇപ്പോൾ 150 കിലോയോളം പാവയ്ക്കയാണ് ഒരു വിളവെടുപ്പിൽ ലഭിച്ചത്. എന്നാൽ സീസൺ സമയങ്ങളിൽ ഇത് 300 കിലോ വരെ എത്തും. കൃത്യമായ സമയങ്ങളിൽ പാവയ്ക്ക വിളവെടുത്തില്ലെങ്കിൽ അവ നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. കൂടാതെ ശക്തമായ കാറ്റിൽ പൂക്കൾ കൊഴിയുന്നതും വിളവിനെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് ഈ വർഷം ഇപ്പം 150 കിലോ കൂടുതൽ കിട്ടിയിട്ടില്ല. 300 കൂടെയാണ്. കായുണ്ട വീഴുന്നില്ല. ഈ ചൂട് കാലാവസ്ഥ വേണം, തണുപ്പ് കാലാവസ്ഥയിൽ കായുണ്ടാകത്തില്ല. വിലക്കുറവും ഈ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 40 രൂപയാണ് ഒരു കിലോയ്ക്ക് ലഭിക്കുന്ന വില. കാലാവസ്ഥാ വ്യതിയാനമടക്കം എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും താൻ കൃഷി ഉപേക്ഷിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ബിനോയി.